വടക്കാഞ്ചേരി നഗരസഭയും വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ എസ് പി സി യൂണിറ്റും സംയുക്തമായി നടത്തുന്ന ലഹരി വിരുദ്ധ വാഹന പ്രചാരണ ജാഥയ്ക്ക് തുടക്കം കുറിച്ചു. ഔപചാരികമായ ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു. ലഹരി ഉപയോഗത്തിനെതിരെ നമ്മുടെ സമൂഹ മനസാക്ഷിയെ ഉണർത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കഴിഞ്ഞ ഒക്ടോബർ മാസം 2 ഗാന്ധി ജയന്തി ദിനം മുതൽ നാളെ നവംബർ മാസം 1 കേരളപ്പിറവി ദിനം വരെ ആദ്യഘട്ടത്തിൽ ബോധവൽക്കരണ പരിപാടി നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി വടക്കാഞ്ചേരി ഗേൾസ് സ്കൂളിലെ എസ് പി സി കേഡറ്റുകളുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നഗരസഭയിലെ എല്ലാ സ്കൂളുകളിലും ഇന്ന് ഫ്ലാഷ് മോബും അതോടൊപ്പം തന്നെ ഒരു ലഘു നാടകവും ലഹരിക്കെതിരെ സംഘടിപ്പിക്കുകയാണ്. വടക്കാഞ്ചേരി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ SHO കെ മാധവൻകുട്ടി മുഖ്യാതിഥിയായി യോഗത്തിൽ പങ്കെടുത്തു. ലഹരി മരുന്നിന്റെ അളവ് ഭയങ്കര കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ കഞ്ചാവിന് പുറമെ നിരവധി സിന്തറ്റിക് ഡ്രഗ്സ്, അതായത് കെമിക്കലാണ് ശരിക്കും അത്, അത്തരത്തിലെ ഇവിടെ കേട്ടുകേൾവി പോലും ഉണ്ടാകാത്ത കാര്യങ്ങൾ നമ്മളൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രക്ഷിതാക്കൾക്ക് പലർക്കും അറിയില്ല. നമ്മുടെ കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നത്, ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ ഇതിൽ നിന്ന് മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് കണ്ടിട്ടെങ്കിലും നമ്മുടെ പല ആൾക്കാർക്കും അറിയാൻ പറ്റും. മദ്യപിച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് പണ്ട് നമ്മുടെ ഇവിടെ സ്റ്റേഷനിലൊക്കെ കോളുകൾ വരുന്നത് വീട്ടിൽ മദ്യപിച്ചിട്ട് ആളുകൾ പ്രശ്നമുണ്ടാക്കുന്നതാണെങ്കിൽ ഇപ്പോൾ വരുന്നത് കുട്ടികൾ വീട്ടിൽ പ്രശ്നമുണ്ടാക്കിയിട്ട് രക്ഷിതാക്കൾ പോലീസിനെ വിളിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ബി ശാന്ത സന്നിഹിതയായിരുന്നു. എസ് പി സി കേഡറ്റുകളുടെ ഫ്ലാഷ് മോബ്, സംഗീത ശില്പം, ലഹരി വിരുദ്ധ പ്രസംഗം എന്നിവ ഉണ്ടായിരുന്നു. പ്രചാരണ ജാഥ നഗരസഭയുടെ വിവിധ മേഖലയിലുള്ള സ്കൂളുകളിലും ടൗണുകളിലും സന്ദർശിച്ച് പരിപാടികൾ അവതരിപ്പിച്ചു. WSCPO ശ്രീദേവി, CPO ഗോഡ്വിൻ തോമസ്, മജീദ് KK, ചിത്ര VM എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.